സ്നേഹം സഹോദരങ്ങളെ, നമ്മള് ഈ പള്ളിക്കൂതാശ കാലത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ സഭയാകുന്ന, എൻ്റെ ജീവിതമാകുന്ന, എൻ്റെ പള്ളിയാകുന്ന ശരീരവും എല്ലാം എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് ഈശോയുടെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ വിശുദ്ധമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയുന്നത് പോലെ ഞാൻ ഫാദർ ജോബി ടാൻസാനിയയിൽ ജോലി ചെയ്യുന്ന അച്ഛനാണ്. ലോകത്തിൻ്റെ ഒരു അത്ഭുതം പോലെ നമ്മൾ ഇപ്പോൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യമാണ് ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്ത് കൊറോണ വൈറസ് ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ കൊറോണ വൈറസ് ടാൻസാനിയ എന്ന ലോകത്ത് ഇല്ല, അല്ലെങ്കിൽ രാജ്യത്ത് ഇല്ലാത്തത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് കണ്ടുമുട്ടുന്നത് ആ ജനങ്ങളുടെ അടിയുറച്ചുള്ള ഒരു വിശ്വാസമാണ്. ആ ജനങ്ങൾ എന്ന് പറയുമ്പോൾ യൂത്തന്മാരും കുട്ടികളും അപ്പന്മാരും അമ്മമാരും അടങ്ങുന്ന എല്ലാവരും ഒരു അടിയുറച്ചൊരു വിശ്വാസത്തിൽ ഈശോയുടെ അടുത്തേക്ക് മുന്നോട്ട് വന്നതാണ് തീർച്ചയായിട്ടും കൊറോണ വൈറസിനെ തുരത്തി ഓടിപ്പിക്കാനായിട്ട് ടാൻസാനിയ എന്ന് പറഞ്ഞ രാജ്യത്തിന് സാധിച്ചത്. എങ്ങനെയാണ് അവരുടെ വിശ്വാസം ആയിരിക്കുന്നത്? ദൈവത്തിന്റെ വിശ്വാസം ചെറുപ്പം മുതലേ പഠിച്ചു വന്നത് അധികാരികളിൽ കൂടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടെ അത് ഏറ്റെടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു, അത് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ആ വലിയൊരു മനസ്സാണ് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്ന ടാൻസാനിയ ജനങ്ങളിൽ കോവിഡിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം, നമുക്ക് എത്രമാത്രം വിശ്വാസം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്, എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പള്ളിയിൽ വരുന്നത് ശരിക്കും വിശ്വാസത്തോടു കൂടിയാണോ അത് മറ്റുള്ളവരെ കാണിക്കാനോ മാതാപിതാക്കന്മാരെ കാണിക്കാനോ ടീച്ചർമാരെ കാണിക്കാനോ ഒക്കെ ആയിട്ടാണോ, അതോ നമ്മൾ ശരിക്കും ഈശോയെ കാണുവാനായിട്ട് ഒരുങ്ങി ഉടുത്ത് നമ്മൾ പോകുന്നതായിട്ടാണോ? ടാൻസാനിയയിലെ അവിടെ പിള്ളേരൊക്കെ വരുന്നത് ഞാൻ കാണാറുണ്ട്. എല്ലാ ദിവസവും അവർ വരുമ്പോൾ അവർക്ക് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡ്രസ്സ്, നമ്മളിവിടെ കാണുന്ന ഡ്രസ്സൊന്നുമല്ല അവരുടെ അകത്ത് ബെസ്റ്റായിട്ടുള്ള ഡ്രസ്സ്, ചിലപ്പോൾ കീറി പറഞ്ഞതായിരിക്കാം. എങ്ങനെയാണെങ്കിലും അവൻ്റെ കുടുംബത്തിൻ്റെ അവനുള്ള ഏറ്റവും നല്ലത് അതിട്ടുകൊണ്ടാണ് അവൻ വീട്ടിൽ അവൻ പള്ളിയിലേക്ക് വരിക. എന്ത് സന്തോഷമായിട്ട് അവർ വരുന്നത് തന്നെ വന്ന് പള്ളിയിൽ വന്ന് അവർ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ കർത്താവിന് മുമ്പിലായിരിക്കുക. നമ്മൾ എന്തുള്ള രീതിയിൽ കൂടെയാണ്, എങ്ങനെയുള്ള രീതിയിൽ കൂടെയാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈശോയുടെ അടുത്തേക്ക് വരാൻ നമുക്ക് താല്പര്യമുണ്ടോ? അവിടെയുള്ള പിള്ളേര് മാതാപിതാക്കന്മാർ പറയാം, അവരുടെ പ്രത്യേകത നമുക്കറിയാലോ, അവിടെ കള്ളന്മാരും അങ്ങനെയുള്ള പിടിച്ചു പറയുകാരും അവരൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറയും, മാതാപിതാക്കന്മാര് പിള്ളേരോട് പറയും, നിങ്ങൾ അവിടെ വീട്ടിലിരിക്കും, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. അപ്പോൾ മാതാപിതാക്കന്മാർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവർ കാണാതെ അവർ ഇറങ്ങി ഓടി പള്ളിയിലേക്ക് വരികയാണ് പിള്ളേര്. അവർ അത്രയും തീഷ്ണതയോടുകൂടിയാണ് പള്ളിയിലേക്ക് വരുന്നത്. കാരണം പള്ളി ഈശോ എന്ന് പറയുന്ന ഈശോയെ അവർ ഒരുപാട് ആരാധിക്കുവാനും ഒരുമിച്ച് കൂടുവാനും ഈശോയിലേക്ക് കടന്നു ചെല്ലുവാനൊക്കെ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കുഞ്ഞ് മക്കളെ മുതൽ യൂത്ത് അപ്പന്മാരമ്മമാർ വരെ ഒറ്റ വിശ്വാസത്തിൽ ഒരു കുടക്കീഴിലും മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ചിന്തിച്ചപ്പോൾ നമ്മുടെ എല്ലാം വിശ്വാസം ഇതുപോലെയാണോ? നമുക്ക് ഈശോയുടെ ശരിക്കും വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്തുകൊണ്ട് മാത്രമാണോ, അതായത് നമ്മളെ തള്ളി പുറപ്പെട്ട പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് വേണോ നമ്മൾ പള്ളി പോകാനായിട്ട്? അതോ ഈശോ എന്നെ വിളിക്കുന്നുണ്ട്, ഈശോ അവിടെ ഇരിക്കുന്നുണ്ട്, ഈശോയോടൊപ്പം എനിക്ക് നടക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ബോധ്യത്തിലാണോ നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകുവാനായിട്ട് തയ്യാറാകുന്നത്? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാകാം, നമുക്കും ആ കുഞ്ഞു മക്കളുടെയും അവിടെയുള്ള ആ നമ്മളെല്ലാം കണ്ടുമുട്ടുന്ന ഒരു മൂന്നാം ലോകത്തില് ആൾക്കാരുടെ ആ വിശ്വാസത്തിലേക്കെങ്കിലും ഒന്ന് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മുടെ എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഈശോയോടൊപ്പം നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എല്ലാ മക്കളും ഈശോയിലേക്ക് കടന്നു വരുവാനും ഈശോനാഥന് എൻ്റെ രാജാവ് എൻ്റെ ഈശോയാണ്, ആ രാജാവിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈശോ കൂടെ വരട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.